ക്യാ ബോയ് അപ്പോൾ നമ്മുടെ റൂം മാച്ച് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് വെൽക്കം ടു ദ സ്ട്രീം ഗൈസ് നമ്മുടെ എം എക്സ് വൺ ഫിഫ്റ്റി എം ജി റൂമാച്ച് ആണിത് എന്തായാലും ഞാൻ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ആരെല്ലാം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാനുണ്ടെങ്കിൽ ആരെയും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കണ്ടാകുക പിന്നെ ആ ബെൽബട്ടൺകൾ അടിച്ചുപൊടിച്ച് ഇപ്പോഴത്തെ വെറൈറ്റി ടൂർണമെൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എന്തായാലും ലൈവിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു ക്യാപ്റ്റൻ കൂൾ അതേതോ ഗ്രൂപ്പ് ഓ അങ്ങനെ സങ്കടകരമായ ഒരു കാര്യം നമ്മുടെ സ്വന്തം തല ധോനി വിരമിച്ചിരിക്കുന്നു എന്ത് ചെയ്യാനാണ് ഹാ ഇനി ധോണിയുടെ കളികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അത് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ നമ്മുടെ ചെന്നൈ ഇനി എന്ത് ചെയ്യും എന്തായാലും അതൊക്കെ നമുക്ക് വിടാം നമ്മുടെ റൂമാറ്റിലേക്ക് നോക്കാം ടീ നമ്പർ ടൂവില് നമ്മുടെ ജോക്കർ അസീസ് ജോൺ ഡൂഡൽ ജോസഫ് പ്രധാന പേര് കയറി വന്നിട്ട് ബീസ് ഗെയിമർ വൈറ്റ് ഞാൻ വന്നു എന്ന് പറഞ്ഞ് രസയച്ചു എന്റെ മോനെ ഇതാണ് ഇതാണ് നമുക്ക് വേണ്ടത് യെസ് എഴുപത് പേര് കയറി വന്നിട്ടുള്ളൂ കയറി വരേണ്ടവരെല്ലാം വേഗം തന്നെ നമ്മുടെ റൂം അച്ഛലേക്ക് കയറി വരിക ആരും മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പിന്നെ ആ ബട്ടൺ കൂടെ അടിച്ചു പൊട്ടിക്കുക അത്രയും ചെയ്താൽ മാത്രം മതി നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബുകാരോട് സംസാരിച്ചോളാം എനിക്ക് എക്സിക്യൂട്ടീവ് റൂം കയറാൻ കിട്ടിയില്ല എട്ടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു അവരുടെ റൂമ് പത്തേ മുക്കാൻ എന്നുള്ളത് മാറ്റി പത്തരയ്ക്കാക്കി എന്നുള്ളത് യെസ് സ്ലോട്ട് നമ്പർ ത്രീയിൽ aroma. Lots of. Agile. Cune. Symbol. പേരുകളൊക്കെ വിഷയങ്ങളാണ് സ്ലോട്ടുകളൊക്കെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു ആർക്കും വേണ്ടാത്ത കെ എസ് ആർ കെ എസ് ആർ ടി സിയിലെ സീറ്റ് പോലെ ഇതാ സ്ലോട്ടുകൾ വെറുതെ കിടക്കുന്നു ടീ നമ്പർ സെവനിൽ നമ്മുടെ ജി ടി എച്ച് വൈപ്പർ നിൽക്കുന്നു സെബ് നിൽക്കുന്നു പാപ്പ് നിൽക്കുന്നു ലുട്ടാപ്പി നിൽക്കുന്നു ടീ നമ്പർ എയ്റ്റിൽ ആരും കയറി വന്നിട്ടില്ല ടീ നമ്പർ നയനിൽ പി എസ് വൈ ക്ലാനിലെ പ്ലേസ് കയറി വന്നിരിക്കുന്നു ജാങ്കോ സോൾബോയി ഹണ്ടർ ആൻഡ് വീരപ്പൻ കയറി നിൽക്കുന്നു ടീ നമ്പർ ടെന്നിൽ ഡബ്ല്യു സി ക്ലാനിലെ പ്ലേസ് നിൽക്കുന്നു റേഞ്ചർ ഡോയിൻ അതുപോലെ തന്നെ അബു വൈറ്റി നിൽക്കുന്നു ടീ നമ്പർ ഇലവനിൽ ഡ്രീം ചീറ്റർ അതുപോലെ തന്നെ എക്സ് ഔട്ട് വൂൾഫ് മിസ്റ്റർ ലോനി ടീ നമ്പർ ട്വൽവിൽ എക്സ് എൽ ആർ റേറ്റിൻ്റെ ക്യാനിബൽ ക്രൈറ്റ് ടീറക്സ് മക്ലെയിൻ നിൽക്കുന്നു അല്ല ഫുള്ളായി ഇതിൽ കയറാൻ പറ്റുമോ ആശാനോ ആശാനെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ബ്രോ ഇത് ഓൾറെഡി ഈ സ്ലോട്ട് ബുക്ക്ഡ് ആണ് അപ്പോൾ എനിക്കങ്ങനെ ലൈവിൻ്റെ ഇത് ചെയ് ഷെയർ ചെയ്ത് തരാൻ പറ്റത്തില്ല എന്തായാലും നമ്മുടെ ലൈവ് നമ്മുടെ ഈ റൂമിൻ്റെ അഡ്മിൻ കാണുന്നുണ്ടെങ്കിൽ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോറി ലൈവിൻ്റെ ഐ ഡിയും പാസ്വേഡും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കാരണം സ്ലോട്ടുകളൊക്കെ മൊത്തം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് എന്തായാലും ടി നമ്പർ തേർട്ടീനിൽ ബി എൽ ഇൻസഡൻ നിൽക്കുന്നു കുറുപ്പ് നിൽക്കുന്നു കെ കുറുപ്പ് അതുപോലെ തന്നെ ലിമിറ്റ് ിറ്റിൽ ഗൈ എന്നാണ് തോന്നുന്നു അതുപക്ഷെ നമുക്ക് ലിമിറ്റൊന്നും കൂടി വായിക്കാം ലിമിറ്റിലേ ഗൈ വെറുതെ സ്ലോട്ട് കിടക്കുക വെറുതെ സ്ലോട്ട് കിടക്കുക എന്ന് എനിക്ക് അറിയാൻ പറയോ എന്തായാലും സ്ലോട്ട് നമ്പർ ഫോർട്ടീനിൽ പി എസ് വൈ യിലെ പ്ലെയേഴ്സ് ആണെന്നു സോറി ആർ എൽ സിയിലെ പ്ലെയേഴ്സ് ആണോ അവരുടെ കൂട്ടത്തിൽ പി എസ് വൈ ഒരു പ്ലെയർ കയറി നിൽപ്പുണ്ട് പ്ലെയറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ആർ എൽ സിയിലെ ലെഡ്ഗർ നിൽക്കുന്നു റിസാരിയോ നിൽക്കുന്നു റാക്സ്ലി നിൽക്കുന്നു ടി നമ്പർ ഫിഫ്റ്റീനിൽ എസ് എസ് മിസ്റ്റർ കാർലോ സ്പാരോ വൈറ്റി സൈക്കോ ജെയ്സൺ ജേക്കബ് നിൽക്കുന്നു ടി നമ്പർ സിക്സ്റ്റീനിൽ സി സെവൻ പാൻതോറ ചോക്കോട്ടാക്കോ സി സി ഡി ആർ മാക് അതോ സി ഓർ മാർക്ക് ആണോ അറിയില്ല കറക്റ്റ് സി സെവൻ മലയാളി നിൽക്കുന്നു സ്ലോട്ട് നമ്പർ സെവൻറ്റീനിൽ ആരും ഇതുവരെ കയറി വന്നിട്ടില്ല സ്ലോട്ട് നമ്പർ എയ്റ്റീനിൽ ഫേക്ക് ഡെഡ് പൂൾ നിൽക്കുന്നു ആർ ഡി വണ്ടർലാൻ നിൽക്കുന്നു ജസ്റ്റർ നിൽക്കുന്നു സ്ലോട്ട് ടെൻ ചുമ്മാ കടക്കുക സ്ലോ അല്ല ഞാൻ നോക്കട്ടാ ഞാൻ നോക്കുവാണെങ്കിൽ നിനക്ക് ഐഡിയും പാസ്വേഡും ഞാൻ ഷെയർ ചെയ്ത് തരാം ടീ നമ്പർ നയൻറ്റീനിൽ നമ്മുടെ ബച്ചാപ്പി നിൽക്കുന്നു ഫീനക്സ് ഗേൾ നിൽക്കുന്നു ഫീനക്സ് ഗേൾ ഇറങ്ങിപ്പോയോ അക്ഷയ് സണ്ണി നിൽക്കുന്നു ടീ നമ്പർ ട്വന്റിനിൽ നമ്മുടെ അമൽ നിൽക്കുന്നു മിസ്റ്റർ അർജുൻ നിൽക്കുന്നു മോൺസ്റ്റർ മോൺസ്റ്റർ നിൽക്കുന്നു അതുപോലെ തന്നെ എപ്പിക് നിൽക്കുന്നു ടീ നമ്പർ ട്വന്റി വണ്ണിൽ സി സിക്സിലെ അഭി നിൽക്കുന്നു അഖിൽ നിൽക്കുന്നു അർജു നിൽക്കുന്നു നോയൽ നിൽക്കുന്നു ടി നമ്പർ ട്വന്റി ത്രീയിൽ ഡി സി ഫോർട്ടി സെവനിലെ ശ്രീരാജ് നിൽക്കുന്നു ഇൻസൈൻ സൈക്കോ നിൽക്കുന്നു ജിൻ നിൽക്കുന്നു ടി നമ്പർ വേവ് ഡെത്ത് നിൽക്കുന്നു ബഫ് ബഫ എന്തൊക്കെ പേരായിരിക്കണം അതുപോലെ തന്നെ വൈപ്പർ നിൽക്കുന്നു ടി നമ്പർ ട്വന്റി ഫോറിൽ ക്യൂട്ട് മെമ്പർ അറ്റ് എയ്റ്റ് സിക്സ് എയ്റ്റ് വൺ അവരുടെ കൂട്ടത്തിൽ ഏതോ ഒരു പ്ലെയറും കൂടെ ഉണ്ട് ആ പ്ലെയറിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ടായിപ്പോയി സോറി ബീസ്റ്റ് ഗെയിം ആർ വൈറ്റി കാരണം അഡ്മിൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഐ ഡിയും പാസ്വേഡും ഷെയർ ചെയ്ത് തരാഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇത് ഓൾറെഡി ഫുള്ള് സൊട്ട് ഇരുപത്തി അഞ്ചും ബുക്ക് ചെയ്ത റൂമാണ് പക്ഷേ ആൾക്കാർ കയറി വരുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ബ്രോ പിഴച്ചവനെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ടി നമ്പർ ട്വൻറ്റി ഫോർ വരെ വന്നിരുന്നു നെഗറ്റീവ് തിങ്കും കൂടെ ടി നമ്പർ ട്വൻറ്റി ഫോർ നിൽക്കുന്നുണ്ട് ടി നമ്പർ ട്വൻറ്റി ഫൈവിൽ ആർ ഡി എക്സ് ബോയ് നിൽക്കുന്നു ബി എൽ കെ ഡിസിപ്ലി ടു നിൽക്കുന്നു ജോബിൻ ജോബ് ജോബി സിൻസ് നയൻറ്റി സെവൻ അപ്പോൾ ഇത്രയും പേരെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഫുൾ സ്ലോട്ട് ടീ നമ്പർ വണ്ണിൽ നമ്മുടെ ജോൺ ഡൂഡ് നിൽക്കുന്നു അതുപോലെ തന്നെ ഈ നക്സ് ടു പാക്ക് നിൽക്കുന്നു അതുപോലെ സ്ലോട്ട് നമ്പർ ടൂവിൽ നമ്മുടെ ജോൺ ഫാൻഡ് ജോക്കർ ഒരു ഡുവോ നിൽക്കുന്നു ടി നമ്പർ ട്വന്റി സോറി ടി നമ്പർ ഫോറിൽ ഫീനെക്സ് ഗേൾ ആൻഡ് ബച്ചാപ്പി ഒരു ഡുവോ നിൽക്കുന്നു അതുപോലെ തന്നെ ടീ നമ്പർ ഫോർട്ടീനിൽ ആർ എൽ സി ലെഡ്ഗർ ഒരു സോളോ പ്ലെയർ നിൽക്കുന്നു എക്സ് എൽ ആർ ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ ബീസ് ഗെയിമർ വൈറ്റി മനസ്സായിച്ചു യെസ് ബ്രോ എക്സ് എൽ ആർ ആയിട്ടാണ് നമ്മുടെ സ്ലോട്ട് നമ്പർ ട്വൽവിൽ നിൽക്കുന്നത് സ്ലോട്ട് നമ്പർ നയൻറ്റീനിൽ നമ്മുടെ അക്ഷയ് സണ്ണി ഒരു സോളോ പ്ലെയർ നിൽക്കുന്നു അപ്പോൾ ഇത്രയുമാണ് സോളോ പ്ലെയേഴ്സ് എന്തായാലും ഫ്ലൈറ്റ് റൂട്ട് നോക്കാം നമ്മുടെ മിൽട്ടാ പവർ വഴി നേരെ പ്രുമോസ്കിലേക്കാണ് ഫ്ലൈറ്റ് പോകുന്നത് എന്തായാലും ഒരു അഞ്ച് ടീമുകളെങ്കിലും മിൽട്ടാ പവർ നോവ ഷെൽട്ടർ മിൽട്ടാൻഡ് പ്രിസണിലേക്ക് പോകുന്നുവെന്നു എന്തായാലും ആരും നമ്മുടെ സ്റ്റാൽബെർ സെവർണിംഗ് സൈഡിലേക്ക് പോവുകയല്ല എന്ന് വിശ്വസിക്കാം എന്തായാലും എന്താകും ഇന്നത്തെ മാച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നമ്മളിപ്പോൾ സ്പെക്ക് ചെയ്തോണ്ടിരിക്കുന്ന ടീ നമ്പർ ടുവിലെ നമ്മുടെ ജോൺഫിനെയാണ് ജോൺഫ് ഇതുവരെ ചാടിയിട്ടില്ല എന്തായാലും നമുക്ക് സോറി ജോസഫിനെയാണ് നമ്മളിപ്പോൾ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോസഫ് ചാടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം ഫോർ സോളോ പ്ലേയേഴ്സ് ഉണ്ട് എന്ന് നമ്മുടെ ബീച്ച് ഗെയിമേർ മെസ്സേജിച്ചു മാട്രിക്സ് ആശാന എന്ന് പറഞ്ഞ് മെസ്സേജ് ഇരിക്കുന്നു വെൽക്കം ടു ദ സ്ട്രീം ബ്രോ എവിടെയാണ് ബ്രോ കാണാൻ ഇല്ലല്ലോ ബ്രോ എന്താണ് ബ്രോ ഇത് ഏ യെസ് എന്തായാലും ടീമുകളെല്ലാം തന്നെ എടിയിട്ടുണ്ടോ നമ്മുടെ ടീം നമ്പർ ട്വൻറ്റി വണ്ണിലെ പ്ലേയേഴ്സ് നേരെ ലിപ്പോയിട്ടുണ്ട് അവരുടെ തൊട്ടടുത്ത് തന്നെ വേറെ ഏതോ ഒരു ടീമും കൂടെ ഉണ്ട് നമ്മുടെ ടീം നമ്പർ ത്രീയിലെ നമ്മുടെ പ്ലേയേഴ്സ് ആണ് നമ്മുടെ സിംബോ ആരോമൽ ക്യൂൻ അനിരുദ്ധ അജ്ജൽ അനിരുദ്ധ് ടീ നമ്പർ ട്വൻറ്റി വണ്ണിൽ അർജു നിൽക്കുന്നു നോയൽ നിൽക്കുന്നു അഖിൽ നിൽക്കുന്നു അഭി നിൽക്കുന്നു ഫോൺ അടിച്ചു പോയി എന്ന് പറഞ്ഞ് വിശേഷിച്ച് എന്തായാലും അർജുനും കൂടെ കണ്ണ് കിട്ടിയിട്ടില്ല ആർക്കും ഒരു കണ്ണ് കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് ടീ നമ്പർ ത്രീയിലെ പ്ലേഴ്സിനെ നോക്കാം അവർ റെസ്റ്റിങ് നടത്തിയിട്ടില്ല പക്ഷേ ടീ നമ്പർ ത്രീയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ടീ നമ്പർ ട്വൻറ്റി വണ്ണിൽ യെസ് അവിടെ അനിരുദ്ധിനെ അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു നമ്മുടെ ആരോമൽ ആരോമൽ ആണെന്ന് തോന്നുന്നു യെസ് ടീ നമ്പർ ത്രീയിലെ ഒരു പ്ലെയറിനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് ടീം നമ്പർ ട്വൻറ്റി വണ്ണിലെ നോയിലിന് നല്ല രീതിയിലുള്ള ടാഗ് ഇട്ടിട്ടുണ്ട് ടീ നമ്പർ ത്രീയിലെ രണ്ട് പ്ലെയേഴ്സ് അവിടെ നോക്കായി കിടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മാർട്ട് ക്യൂൻ ആൻഡ് സിംബോ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ എന്തായാലും രണ്ട് പ്ലെയേഴ്സും അവരുടെ അടുത്തില്ല എന്തായാലും ടീം നമ്പർ ത്രീയിലെ രണ്ട് പ്ലെയേഴ്സ് അവിടെ നോക്കായി കിടക്കുന്നു ഇവിടെ ഒരു കുഴിക്കാത്ത് യെസ് ദയെ കിടക്കുന്നു എ കെ മൂ ആയിട്ട് നമ്മുടെ നമ്മുടെ സ്വന്തം അനിരുദ്ധ് കിടക്കുന്നു ഇവിടെയാണെങ്കിൽ നമ്മുടെ ടീ നമ്പർ ത്രീയിലെ പ്ലെയർ നമ്മുടെ ആരോമല്ലേ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ നോയൽ എന്തായാലും ടീ നമ്പർ ത്രീയിലെ ഒരു പ്ലെയറിനെ അവിടെ ഫിനിഷ് ആയി പോയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആരോ മല്ലേ എങ്കിൽ റൂവോ ടീ നമ്പർ ത്രീയിലെ പ്ലേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇതൊരു ഗണ്ണ് കിട്ടില്ല അതാ ഒരു ബൈക്ക് കിടന്ന് കളിക്കുകയാണ് എന്തായാലും നമുക്ക് ക്യൂവിനെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ക്യൂവിൻ്റെ അതിൽ ഗണ്ണുണ്ടോ ഡി പി എം സിക്സ്റ്റി ഫോറേയും കൊണ്ട് നിൽക്കുമ്പോഴാണോ റഷീ ഇത് കയറാത്തത് ഏ അടുത്ത ടീപ്പും ഇങ്ങോട്ട് നിൽക്കുന്നു എന്തായാലും തേപ്പടൈത് ടീമിൻ്റെ സ്വന്തം ടീമിലെ രണ്ട് പ്ലേയേഴ്സ് അവിടെ നോക്കായി കിടക്കുമ്പോൾ റിവേവ് പോലും ചെയ്യാതെ ടീം നമ്പർ ത്രീയിലെ പ്ലേയേഴ്സ് ബാക്കി വലിച്ചു കൊണ്ടു എന്തായാലും ടീം നമ്പർ ട്വൻ്റി വണ്ണിലെ പ്ലെയേഴ്സും നമ്മുടെ അഖിൽ ആൻഡ് അബി നോയലും പിള്ളാരും എന്തായാലും ടീം നമ്പർ ത്രീയിലെ രണ്ട് പ്ലേയേഴ്സിനവിടെ ഫിനിഷ് ചെയ്ത് അവർക്ക് നല്ല രീതിയിലുള്ള ലൂട്ടും കിട്ടിയിട്ടു തോന്നുന്നു എന്തായാലും വേറെ എവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ആശാനെ അക്ഷയ് സണ്ണി എവിടെയാണെന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം ബ്രോ അവരുടെ സ്ലോട്ട് ഏതാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് നമ്മുടെ വൈഷ്ണവ് മനോജ് പി എസ് പി എസ് വൈ നോക്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ മിലിറ്ററി ആരും ഇല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വെച്ചിട്ടുണ്ട് മിലിറ്ററി ബേസ് നോവേലും ആരുമില്ല രണ്ട് ടീമിൽ രണ്ട് സ്ഥലത്തും ആരുമില്ല എന്തായാലും ടീ നമ്പർ ത്രീയിലെ പ്ലേയേഴ്സ് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കണ നമ്മുടെ ജി ടി എക്സ് ഹൺഡ്രറും പിള്ളേരും അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജി ടി എക്സ് ക്ലാണിലെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കിയിട്ട് വരാം ജി ടി എക്സിൻ്റെ സ്ലോട്ട് ഏതായിരുന്നു ജി ടി എക്സ് നമ്മുടെ ടീം നമ്പർ സെവനിലെ പ്ലേഴ്സ് ആണ് എന്തായാലും അവർ ഒരു ഫുൾ സ്ക്വാഡിനെ അവിടെ വൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് ആ ഏത് ടീമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ടീ നമ്പർ ഫിഫ്റ്റിയിലെ മിസ്റ്റർ കാളോ ജെയ്സൺ ജേക്കബ് സ്പാരോ വൈറ്റി സൈക്കോ അവരെ നാല് പേരെ എന്തായാലും ടീം സെവനിലെ പ്ലേയേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്തായാലും തൊട്ടു താഴെ തന്നെ നമ്മുടെ ടീ നമ്പർ ട്വന്റിയിലെ പ്ലേഴ്സ് ഉൾപ്പെടെ ഒരു മൂന്ന് നാല് ടീമുകളാണുള്ളത് എന്തായാലും നമ്മുടെ മോൻസർ ആ ഐസ്ലാൻഡിൽ ആരുമില്ല എന്തായാലും ഒരു നൈസ് നെയ്ഡ് നമ്മുടെ ടീ നമ്പർ ട്വൻറ്റിലെ പ്ലെയറിന് അവിടെ കിട്ടിയായിരുന്നു ടീ നമ്പർ നയനിലെ നമ്മുടെ ജി ടി എക്സ് ജി ടി എച്ച് ക്ലാ പ്ലെയേഴ്സാണ് പി എസ് വൈ വീരപ്പനെ നോക്കാനാണെന്ന് ചോദിച്ചു പറയാൻ നോക്കാൻ നമ്മുടെ വൈഷ്ണവും വസായിച്ചായിരുന്നു എന്തായാലും നമുക്ക് ഇപ്പം നോക്കുന്നുണ്ട് ആശാനെ റൈഡ് പോയാലോ എന്ന് ചോദിച്ചു എൽ മാട്രിക്സ് വസയച്ചിരിക്കുന്നു റൈഡ് പോകാനാകാൻ മൂന്ന് പേരാണ് ബ്രോ ഉള്ളത് നമ്മുടെ മോൺസർ അവിടെ അടിച്ചിരിക്കുന്നു അവിടെ ഒരാളെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു യെസ് അവിടെ ചാടി ഇറങ്ങി നമ്മുടെ ജാങ്കോനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്തായാലും ടീ നമ്പർ നൈനിലെ രണ്ട് പ്ലേഴ്സ് നിൽക്കുന്നു മൂന്ന് പ്ലേസ് അവിടെ കയറി വരുന്നു ടീ നമ്പർ നയനിലെ പ്ലേഴ്സ് എന്ത് കാണിക്കും എന്തായാലും അവിടെ പി എസ് വി വീരപ്പനെ നല്ല രീതിയിലുള്ള ടാഗ് എടുക്കുന്നു പക്ഷെ വീരപ്പനെ അവിടെ അടിച്ച് നോക്കാക്കി എന്തായാലും രണ്ടുപേരും കൂടെ അവിടെ കയറി വരുന്നു ടീ നമ്പർ നയനിലെ പ്ലേഴ്സ് നല്ല രീതിയിലുള്ള ടാഗ് എടുക്കുന്നു ടീ നമ്പർ നൈനിലെ രണ്ട് പ്ലേയേഴ്സ് അവിടെ നോക്കായി കിടക്കുന്നു ടീ നമ്പർ നൈനിലെ നമ്മൾ ആരോമല് മാത്രമേ ബാലൻസ് ഉള്ളൂ പക്ഷെ ആരോമല് എവിടെയാണ്

டுவெல்வா இப்போ ஃபைட்டு நடந்து கொண்டிருக்கிறது டீம் நம்பர் டுவெண்டிஃபோரில் ഒരു പ്ലെയറിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട് ആരെയാണ് നഷ്ടമായിരിക്കുക അറ്റ് എയ്റ്റ് സിക്സ് എയ്റ്റ് വണ്ണിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട് ജി ടി എക്സ് സെബ് അവിടെ മോൺസറിനെ അവിടെ അടിച്ച് നോക്കി നോക്കാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ അബി അവിടെ മാർട്ട് ക്യൂനെ അവിടെ അടിച്ച് നോക്കാക്കി അതുപോലെ തന്നെ അവിടെ ലുട്ടാപ്പിയനെ അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു എന്തായാലും സെബ് അവിടെ മോൺസറിനെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു എന്തായാലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആയിരിക്കും ഇവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഇവിടെ തന്നെ നോക്കാം രണ്ട് ടീമുകളും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പത്ത് സെക്കൻഡ് നോക്കാം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ നമുക്ക് തിരിച്ചു തിരിച്ചുപോകാൻ എന്തായാലും അബിയും പിള്ളേരും വൺ ഫൈറ്റ് ൾ തന്നെ അവിടെ നടക്കുന്നു അവിടെ ഗ്ലിച്ചിൽ വണ്ടിയൊക്കെ പറന്ന് നടക്കുന്നത് എനിക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും എം എസ് ചെറിയ ഒരു പ്രശ്നം ഉണ്ട് എന്തായാലും എക്സ് എൽ ആർ റേറ്റിലെ ടീം അവിടെ ടീം നമ്പർ ട്വന്റി ഫോറിലെ പ്ലേസിൻ്റെ അടുത്തേക്ക് പോകുന്നു ഞങ്ങളെ നെഗറ്റീവ് തിങ്ക് അവിടെ ഓപ്പണിക് കൂടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഡി എൻ ഡി ഓൺ ആശാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ബ്രോ എടാ ഞാൻ അത് ഓഫ് ആക്കി ഇടാത്ത വേറെന്നുമല്ല എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ടി നമ്പർ ട്വൻറ്റി ഫോറിലെ രണ്ട് അവിടെ അവിടനോക്കായി കിടക്കുന്നു എന്തായാലും ടീ നമ്പർ ട്വൽവിയിലെ ക്രേറ്റ് അവിടെ നിന്നൊക്കെ ആയി കിടക്കുന്നത് എന്തായാലും നെഗറ്റീവ് തിങ്ക് മാത്രമേ ബാലൻസ് ഉള്ളൂ അവിടെ ക്യാബലും ടീമർ എക്സും അവിടെ ചാടി കയറിച്ചു എന്തായാലും അവിടെ ഫിനിഷ് ആയി പോയിരിക്കുന്നു നമ്മുടെ ക്യൂട്ട് മെമ്പർ നെഗറ്റീവ് തിങ്കും പിള്ളേരും അവിടെ ഫിനിഷ് ആയി പോയിട്ടിരുന്ന എന്തായാലും ക്രേറ്റ് ഉടൻ നോക്കായി കിടക്കുന്നുണ്ട് നമ്മുടെ ജി ടി എക്സ് സെപ്പും പിള്ളേരും അവിടെ എപ്പിക്കുകള പ്ലേഴ്സിനോ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് ജി ടി എസ് ടീമിൻ്റെ പ്ലേസിൻ്റെ അവിടുത്തേക്ക് പോകാം അവരുടെ ടീമിലെ രണ്ട് പ്ലേസ് മാത്രമേ ബാലൻസ് ഉള്ളൂ അവർ അവിടെ ഒരു സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നു യെസ് അവർ ആ സ്ക്വാഡിനെ വൈപ്പ് ചെയ്തു ഞാൻ വന്ന ടൈമിൽ ഒരു ജസ്റ്റ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു എന്തായാലും വേറെ അവിടെ ഫൈറ്റ് നടക്കുന്നു ടീം നമ്പർ ടെന്നിലെ പ്ലേഴ്സ് അവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു ഫിനിഷ് ചെയ്ത് വിട്ടു എന്തായാലും അത് നമ്മൾ ലേറ്റായി പോയിട്ടുണ്ട് എന്തായാലും അടുത്ത ഫൈറ്റുകൾ മുതൽ നമ്മൾ എല്ലാ ഫൈറ്റുകളും കാണാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട് എന്തായാലും കെ കുറുപ്പും പിള്ളേരുമാ വണ്ടിയെടുത്ത് പോകുന്നു അവരുടെ തൊട്ടു പുറകിൽക്കൂടെ നമ്മുടെ ടീ നമ്പർ നയൻറ്റീനിലെ പ്ലെയേഴ്സ് വരുന്നുണ്ട് ടീ നമ്പർ നയനിലെ അക്ഷയ് സണ്ണി ആണെന്ന് തോന്നുന്നു യെസ് അക്ഷയ് സണ്ണി ഒരു സോളോ പ്ലെയർ പോകുന്നുണ്ട് ടീ നമ്പർ നയൻറ്റീൻ ആൻഡ് ടീ നമ്പർ തേർട്ടീൻ എന്തായാലും അവർ പോകുന്നുണ്ട് എടാ മെസ്സേജ് ജോന്നാണ് ഞാൻ അത് ഓഫാക്കിയിടത്ത വേറെ കൊണ്ടല്ല ഡ്യൂട്ടിയിൽ ഇപ്പം നമ്മളാണ് ഇൻചാർജ് അപ്പം ഞാൻ മെസ്സേജ് ഓഫ് ഇട്ട് കഴിഞ്ഞാൽ ഒമാരനെ കോൾ വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഓഫ് ആക്കിയിടത്ത കൊണ്ടല്ല നിങ്ങൾക്ക് ഡിസ്ചാർബ് വരുന്നെങ്കിൽ ഞാൻ സോർ ചോദിക്കുന്നു എന്തായാലും നമ്മുടെ ജോൺ തോമസ് ടീം ഫൈവ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ എന്തായാലും നമുക്ക് ടീം നമ്പർ ഫൈവിനെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം നമ്മുടെ വിസാട്ട് അസാസിൻ റിപ്പർ എസ് ഡബ്ല്യു ഇസ ക്ലാനിലെ പ്ലേയേഴ്സ് ആണുള്ളത് നമ്മുടെ ഡി സി ഫോർട്ടി സെവനിലെ പ്ലേയേഴ്സുമായിട്ടൊരു ഫൈറ്റ് പോച്ചിങ്ങകത്ത് നടത്താനുള്ള ചാൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ടീം നമ്പർ വണ്ണിലെ നമ്മുടെ ഇനെക്സ് ടു പാക്ക് അവിടെ ഒരു സോളോ പ്ലെയർ നിൽക്കുന്നുണ്ട് എന്തായാലും രണ്ട് ടീമുകൾ മൂന്ന് ടീമുകളാണ് ടോട്ടൽ പോച്ചിങ് കീഴിലുള്ളത് ഒരു സോളോ പ്ലെയർ നിൽക്കുന്നു ടീം നമ്പർ ട്വൻറ്റി ടു നിൽക്കുന്നു ടീം നമ്പർ ഫൈവ് നിൽക്കുന്നു എന്തായാലും ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കവർ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ആരും അടിക്കുമോ ഇല്ലയോ നോക്കാം എന്തായാലും റിപ്പർ ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ കയറി നിൽപ്പുന്നുണ്ട് ആശാനെ അത്ര വയസ്സായി ചോദിച്ചാൽ ബീച്ച് സ്മർ വൈറ്റി മെസ്സേച്ചിരിക്കുന്നു എന്നെ കണ്ടിട്ട് സോറി എൻ്റെ വോയിസ് കേട്ടിട്ട് എത്ര വയസ്സ് തോന്നും ബ്രോ നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തോളൂ എന്തായാലും നമ്മുടെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫേസ് റിവീലിംഗ് ഒക്കെ നടത്തണമെന്ന് എന്തായാലും നമ്മൾ ആയിരം സഭായി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫേസ് റിവീലിംഗ് നടത്തണം വേണ്ടയോ എന്നുള്ള ഒരു ഒരു ചോദ്യം നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഏതിന് വരുന്നോ ആ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എന്താകുമെന്നുള്ളത് ഫെറി ഫയർ നോക്കുമെന്ന് പറഞ്ഞ ഗെയിം ബീച്ച് ഗെയിമർ മെസ്സേജിച്ചിരിക്കുന്നു ട്വൻ്റി ട്വൻറ്റി അല്ലടാ ട്വൻറ്റിക്കും മേലെ അതുക്കും ഉണ്ട് എനിക്ക് വയസ്സ് ടി നമ്പർ ട്വൻറ്റി ടുവും ടീ നമ്പർ ഫൈവും ഫൈറ്റ് എടുക്കുമോ നമുക്ക് ടീ നമ്പർ വണ്ണിലെ ആ പ്ലെയറിനെ ഒന്ന് പോയി നോക്കാം ഇവൻ ഓഫ്ലൈനിലാണോ നിൽക്കുന്നത് ആ ഹാ അപ്പം ഈവൻ ഓഫ്ലൈനിൽ നിൽക്കുമോ എന്തായാലും ടീ നമ്പർ വണ്ണിലെ ആ ഒരു പ്ലെയർ ഓഫ് ലൈനിൽ നിൽക്കുന്നുണ്ട് എന്തായാലും അവിടെ ഒരു നെയ്ഡ് വന്നു പക്ഷേ ആ നെയ്ഡ് കിട്ടിയില്ല എന്തായാലും തിരിച്ചങ്ങോട്ട് ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡി സി ഫോർട്ടി സെവൻ ഇൻസൈന് നല്ല രീതിയിലുള്ള ഒരു ടാഗ് നമ്മുടെ പയ്യൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ടീ നമ്പർ വണ്ണിലെ ഒരു ഫ്രീ കിൽ അവർക്ക് കിട്ടും ആർ ഡി എക്സിനെ കാണിക്കുന്ന പറയുന്നത് നമ്മുടെ രാഹുൽ മെസ്സേജ് വസേച്ചിട്ടുണ്ടോ ബ്രോ അവരുടെ സ്ലോട്ടും പ്രേതാണെന്ന് പറയുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു കാരണം ഇതിൻ്റെ അകത്തുള്ള കറക്റ്റ് സ്ലോട്ടുകളായിരിക്കും കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ആർ ഡി ആർ ഡി എക്സ് ബോയ് ടി നമ്പർ ട്വൻറ്റി ഫൈവിലെ ആ ഒരു സോളോ പ്ലെയർ ആണെന്ന് തോന്നുന്നു എന്തായാലും അവരുടെ അടുത്ത് വേറെ ടീമുകളൊന്നുമില്ല ടീ നമ്പർ ഇലവനിലെ ഒരു പ്ലെയർ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു എസ് ടി നമ്പർ ഇലവനിലെ പ്ലെയർ വേറെ സ്ഥലത്താണ് എന്തായാലും നമ്മുടെ ആർ ഡി എക്സ് പോയി അവിടെ എഫ് പി ഒക്കെ ഇട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ടി പി മാച്ചിൽ കയറി എഫ് ഇ പി ഇട്ട് കളിക്കാൻ വേണ്ടിയാണ് അവിടെ കയറി വന്നിരിക്കുന്നത് ബീസ്റ്റ് ഗെയിമർ വൈറ്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് ബ്രോ എന്തായാലും ടീ നമ്പർ ഇലവനിലെ ഒരു പ്ലെയർ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുള്ള ടീ നമ്പർ ട്വന്റി ഫൈവിലെ രണ്ട് പ്ലേഴ്സ് അവിടെ അടിച്ച് നോക്കിയിരിക്കുന്നു ആർ ഡി എക്സ് ബോയ് വണ്ടി കൊണ്ട് അവിടെ വന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിലുള്ള നമ്മുടെ ടീ ടീ നമ്പർ ഇലവനിലെ ആ ഒരു പ്ലേയർ അവിടെ നല്ല രീതിയിലുള്ള ടാഗ് കിട്ടുന്നു എന്തായാലും ടീ നമ്പർ ഇലവനിലെ ആ ഒരു പ്ലേയർ അവിടെ നോക്കായി കിടക്കുന്നുണ്ട് എന്തായാലും സോണൗട്ട് കിടന്ന എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ടീ നമ്പർ ട്വന്റി ഫൈവിലെ രണ്ട് പ്ലേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു തോന്നുന്നു യെസ് ടീ നമ്പർ ട്വന്റി ഫൈവിലെ രണ്ട് പ്ലേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്തായാലും ടീ നമ്പർ ഇലവണിലെ പ്ലേയേഴ്സ് അവിടെ റിവൈവിങ് ആണെന്ന് തോന്നുന്നു യെസ് അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ടീ നമ്പർ ട്വന്റി ഫൈവിലെ പ്ലേഴ്സ് അവിടെ റഷ് ചെയ്ത് കയറി വരുന്നു അവരടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ബിൽഡിങ്ങിൻ്റെ അകത്ത് യെസ് ടീ നമ്പർ ട്വന്റി ഫൈവിലെ ആ ഒരു പ്ലെയർ അവിടെ ഇനി നമ്മുടെ വൂൾഫ് മാത്രമേ മാനസൂ വൂൾഫിനെ അവിടെ അടിച്ചു യെസ് ആർ ഡി എക്സ് ബോയിനെയും അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു നമ്മുടെ മിസ്റ്റർ ലോണി അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു എന്തായാലും ടീം നമ്പർ ട്വന്റി ഫൈവിലെ പ്ലേയേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് സോൺ ഔട്ടിൽ കടന്നാണ് ഫൈറ്റ് എടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടീം നമ്പർ ടെന്നിലെ പ്ലേയേഴ്സ് അവിടെ സോൺ ഔട്ടിൽ കടന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു വേറെ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇനി പതിമൂന്ന് ടീമുകളും കൂടെ ഉണ്ടല്ലോ എന്തായാലും ടീം നമ്പർ ട്വന്റി ത്രീയുടെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കി വരാം നമ്മുടെ വേവ് ക്ലാനിലെ പ്ലേയേഴ്സാണ് വേവ് ഡെത്ത് ആൻഡ് വൈപ്പർ എന്തായാലും അവർക്ക് സരിയോ സറിയോ എക്സ് ആറിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട് രാത്രി കളിക്കുന്നോ ഇല്ല ബ്രോ രാത്രി കളിക്കുന്നില്ല ഈ ആഴ്ച ഇപ്പോൾ രാത്രി കളി നടക്കുകയല്ല എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉള്ളതാണ് എന്തായാലും ഇവിടെ കുറേ ടീമുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ടീം നമ്പർ സിക്സ്റ്റീനിലെ പ്ലേയേഴ്സ് നിൽക്കുന്നു ഇവിടെയും വേറെ ടീമുകളൊന്നും ഇല്ലേ അപ്പോൾ കോച്ചിങ്ങിൽ തന്നെ എല്ലാവരും അടുത്തടുത്തുള്ള തോന്നു എന്തായാലും യെസ് നമ്മുടെ ടീ നമ്പർ ട്വൻറ്റി ടുവിലെ പ്ലേസ് അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം നമ്മുടെ ഡി സി ഫോർട്ടി സെവൻ പിള്ളേരും അവിടെ ഫൈറ്റ് സ്റ്റാർട്ടിച്ച് ഈ ക്ലിച്ചൊരു പ്രശ്നമാണ് എന്തായാലും ടീം നമ്പർ വണ്ണിലെ ആ ഒരു പ്ലെയറിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു യെസ് അവിടെ ടീ നമ്പർ വണ്ണിലെ പ്ലെയേഴ്സിനവിടെ ടീ നമ്പർ ആരാളോ ഫിനിഷ് ചെയ്ത് ടീ നമ്പർ ഫൈവിലെ ആണ് ഒന്ന് ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നത് എന്തായാലും ടീ നമ്പർ ഫൈവിലെ പ്ലേയേഴ്സിന് മനസ്സിലായി ഇനി നിന്നിട്ട് കാര്യമില്ല അവർ അവർ റഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിപ്പർ അവിടെ ഓടിക്കയറുന്നു ഇൻസൈൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്കാണ് നമ്മുടെ റിപ്പർ അവിടെ കയറി ചെല്ലുന്നത് റിപ്പറിന് മിക്കവാറും ഇൻസൈൻ്റെ കയ്യിൽ നിന്ന് ഒരു പാമ്പ് കടി കിട്ടും യെസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പാമ്പ് കടി നമ്മുടെ റിപ്പറിന് കിട്ടിയിരിക്കുന്നു റിപ്പർ അവിടെ നോക്കാൻ കിടക്കുന്നു എന്തായാലും അസാസിന് അവിടെ റഷ് ചെയ്ത് കയറി വരുന്നുണ്ടോ എന്തായാലും അസാസിന് അവിടെ റിവൈവ് ചെയ്യും ഇനിയെങ്കിലും എങ്കിലും എഴുന്നേറ്റൊന്ന് പോയി അടിക്കടേ എന്തായാലും അവിടെ റിവേവിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അവിടെ ഒരു ഇടാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഇൻസൈൻ എന്തായാലും ആ നെയ്ഡിൽ അവർ വീണില്ലെങ്കിൽ ഇൻസൈൻ അവിടെ ഫിനിഷ് ആയി പോകും യാസ് ഒരു ഓപ്പി നൈഡിൽ നമ്മുടെ രണ്ട് പ്ലെയേഴ്സ് അവിടെ ഫിനിഷ് ചെയ്ത് നോക്കായിരിക്കുന്നു നമ്മുടെ അസാസിൻ ആൻഡ് റിപ്പർ എന്തായാലും നൈസർ ഓപ്പി അല്ല ഒരു നെയ്ഡ് തന്നെയാണ് നമ്മുടെ ചക്കർ അവിടെ നടത്തിയത് എന്തായാലും ടീ നമ്പർ ട്വൻറ്റി ടുവിലെ പ്ലെയർ അവിടെ കയറി ചെല്ലുന്നുണ്ട് എന്തായാലും അവിടെ ഫിനിഷ് ചെയ്ത് വിടും ആ രണ്ട് പ്ലെയറിനെ എന്തായാലും ടീ നമ്പർ ഫൈവിലെ ബാക്കി പ്ലെയറിനെ നമുക്ക് നോക്കാം നമ്മുടെ വിസാഡ് നിൽക്കുന്നുണ്ട് വിസാഡ് മാത്രം ഇനി ബാലൻസ് ഉള്ളു തോന്നുന്നു ടീ നമ്പർ ഫൈവില് യെസ് വിസാഡ് മാത്രം ബാലൻസ് ഉള്ളൂ വിസാഡ് അവിടെ കയറി ചെന്നു നമ്മുടെ ജിന്നിനെ അടിച്ചു ജിന്നിനെ അവിടെ അടിച്ചു ഫിനിഷ് ചെയ്തു അവിടെ അസാസിന് അവിടെ നോക്കായി കിടക്കുന്നു പക്ഷേ അവിടെ കിടന്ന് കളിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല നമ്മുടെ ശ്രീരാജ് അവിടെ കയറി വന്നു അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്തായാലും എക്സ് എൽ ആർ ടീം ഓൺ ദ സ്പോട്ടിൽ അവിടെ കയറി വരുന്നുണ്ട് ടീ നമ്പർ ട്വൻറ്റി ടു ആയിട്ട് ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ക്രൈറ്റ് അവിടെ ഓടിക്കയർന്ന് ടീം നമ്പർ ട്വന്റി ടുവിൻ്റെ ഫ്രണ്ടിലേക്കാണ് ടീ നമ്പർ ട്വന്റി ടു ആ സിസ് ടീ നമ്പർ ട്വൽവാണ് ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നത് തോന്നുന്നു അവിടെ ഒരു നെയ്ഡ് കുക്ക് ചെയ്യുന്നുണ്ട് ആ നെയ്ഡിൽ ആരും വീഴുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഗ്യാസ് അവിടെ നെയ്ഡ് വീണു പക്ഷെ ആ നെയ്ഡിൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്തായാലും അടുത്ത ഒരു നെയ്ഡ് വന്നിട്ടുണ്ട് ശ്രീരാജ് അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും അവിടെ ഒരു മോളി ഇടുന്നുണ്ട് ആ മോളിയിലും ശ്രീരാജ് വീഴുന്നില്ല യെസ് ശ്രീരാജ് അവിടെ നൈസ് ആയിട്ട് കവർ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ മക്ളേൻ നിൽക്കുന്നു യെസ് ടീം നമ്പർ ട്വൻ്റി ടുവിലെ രണ്ട് പ്ലേയേഴ്സിൻ്റെ തൊട്ടും ഫ്രണ്ടിലേക്ക് ടീം നമ്പർ ട്വൽവിലെ ഫുൾ സ്ക്വാഡ് അവിടെ കയറി വരുന്നു വൻ വിഷയങ്ങൾ തന്നെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതികളെ നേടിയിടുന്നു എന്തായാലും ടീം നമ്പർ ട്വൻറ്റി ടു പെട്ടു മോനെ ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്നുള്ള പറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തായാലും നമ്മുടെ സൈക്കോ അവിടെ നിൽക്കുന്നു സൈക്കോ അവിടെ കയറി വരുന്ന ആളെ അട്ടിക്കുന്നു രണ്ടുപേരും അവിടെ കയറി വന്നു അവിടെ ക്യാൻ എല്ലാം അവിടെ അടിച്ച് നോക്കാക്കി യെസ് നമ്മുടെ ക്രൈറ്റ് അവിടെ ഓൺ ദ സ്പോട്ടിൽ കയറി വന്നു അവിടെ അടിച്ചു നോക്കാക്കി ഗ്യാസ് അടുത്ത അവിടെ കയറി വരുന്നു ആളെ അവിടെ അടിച്ച് ഫിനിഷ് ചെയ്തു ഇനി നമ്മുടെ ഇൻസൈൻ മാത്രം വാങ്ങിച്ചുള്ളൂ അവിടെ ക്യാബിൽ അവിടെ നോക്കി കിടക്കുന്നു ഒരു നെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നൈസ് ആയിട്ട് ഇപ്പോൾ അവിടെ ഫിനിഷ് ചെയ്ത് വിടുക എന്തായാലും നമുക്ക് ഇൻസൈനെ ഒന്ന് നോക്കാം ഇൻസൈൻ അവിടെ ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നുണ്ട് ടീ നമ്പർ ട്വൽവിന്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് ഗ്യാസ് അവിടെ ഒരു നോക്ക് ഇട്ടെങ്കിലും ആ നോക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അവിടെ അവിടെ നമ്മുടെ ഇൻസൈനും അവിടെ ഫിനിഷ് ആയി പോയിട്ടുണ്ട് ടീർ എക്സിനെയാണ് ഇപ്പൊ നോക്കാക്കിയിരിക്കുന്നത് അവരുടെ ടീം ഇപ്പോൾ ടോട്ടൽ എടുത്തിരിക്കുന്നത് മൂന്നും രണ്ടും അഞ്ചൊന്ന് ആറുമെന്ന് ഏഴ് കിലാണ് അവരെടുത്തിരിക്കുന്നത് എന്തായാലും ടീ നമ്പർ ടെന്നി നമ്മുടെ അരീസ് അബു വൈറ്റി അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ വൈറ്റി അവിടെ കയറി വന്നു വൈറ്റി അവരുടെ ടീംമേറ്റ്സിനോട് പറഞ്ഞു കൊടുക്കുന്നു പോച്ചിങ്കിൽ വൺ ഫൈറ്റ് നടക്കുന്നു നമുക്ക് അങ്ങോട്ട് കയറി റഷ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അബു വൈറ്റി നിൽക്കുന്നുണ്ട് എന്തായാലും അബു വൈറ്റി അവിടെ ലൈഫ് അടിച്ച് നൈസായിട്ട് കയറുന്നുണ്ട് എന്തായാലും ഹസാഡ് ജാക്കറ്റിനൊണ്ടാണ് നമ്മുടെ പിള്ളേർ അവിടെ കയറി വരുന്നത് എക്സ് എൽ ആർ ഐറ്റിലെ ടീമിലെ പ്ലേഴ്സിന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അവിടെ അടുത്ത ടീം കയറി വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം രണ്ടുപേരും നമ്മുടെ അബു വൈറ്റ് ആൻഡ് ബ്ലാക്ക് രണ്ടുപേരും അവിടെ ഹസാഡ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് കയറി വരുന്നുണ്ടോ എന്തായാലും ബാക്കി ടീമുകളുടെ അടുത്തേക്ക് പോകാം ടീം നമ്പർ നയൻറ്റീൻ്റെ അടുത്തേക്ക് ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ അക്ഷയ് സണ്ണി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു തൊട്ടു ബാക്കി തന്നെ ടീം നമ്പർ ഫോറിലെ പ്ലേഴ്സ് നിൽക്കുന്നു യെസ് ഇവിടെ ഒരു ടീം ആണെന്ന് തോന്നുന്നു ടീം നമ്പർ ഫോർ വേസസ് ടീം നമ്പർ നയൻറ്റീൻ അവർ ഒരേ ടീമിലെ പ്ലേയേഴ്സ് ആണെന്ന് ഒന്നു എനിക്കറിയില്ല അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം അവരുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ടീ നമ്പർ ഇലവനിലെ പ്ലേയേഴ്സ് നിൽക്കുന്നുണ്ട് നമ്മുടെ മിസ്റ്റർ ലോണി ഡ്രീം ക്യാച്ചർ ഐ എൻ എഫ് പാന്തർ നിൽക്കുന്നു എന്തായാലും മോൻസി ജോസഫ് ബ്രോ എന്തായാലും പറയാനാണെങ്കിൽ എന്റെ ആ നയൻ മോൻസി ജോസഫ് ഞാൻ അത് ഇപ്പം എൻ്റെ ഒരു നമ്പർ വിട്ടിട്ടുണ്ട് നയൻ സിക്സ് എയ്റ്റ് സെവൻ നയൻ ഫോർ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ അതിൻ്റെ അകത്തോട്ട് വന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ റോഡ് ബാക്കി പ്രശ്നങ്ങൾ ഞാൻ പറയാം നിൻ്റെ മെസ്സേജുകൾ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ ബി സ്ക്രീമർ വൈറ്റ് എക്സ് എൽ ആർ ഐറ്റ് എന്തിയെ എടാ ഡുള്ള നിനക്ക് നീ ഞാൻ പറഞ്ഞു പറഞ്ഞതു കേൾക്കും നില എൻ്റെ കമൻ്റ് ഒന്നും കേൾക്കുന്നില്ല കമോൺ ബ്രോ നീ സൈലന്റ് ആയിരുന്നോ കമൻട്രി പഠിക്കൂ അതായം നനക്കൂ ശോകം ലൈവ് നൂവ് മോൻസി ജോസഫ് പറ മോനെ മോനെ ആ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് എന്നെ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി എന്താ നമ്പർ ദയ മേളി ജിഷ ഷാജി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു നമ്പർ വന്നിട്ടില്ലേ ആ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി നിന്റെ സൂക്കേഡുകളൊക്കെ ഞാൻ തീർത്തു തരാം കേട്ടോ ഇത് ലൈവ് ആയതുകൊണ്ട് മാത്രം ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല എന്തായാലും നമുക്ക് തിരിച്ച് ലൈവിലേക്ക് പോകാം ടി നമ്പർ ഇലവൻ വാ സിസ്റ്റി ടീം നമ്പർ നയൻറ്റീൻ ആണ് ഇപ്പോൾ ഒരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ സോൺ ഔട്ടിൽ കിടന്നാണോ അവർ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ടീം നമ്പർ ഇലവനിലെ എത്ര പ്ലേയേഴ്സ് ഇവിടുണ്ട് എന്തായാലും ടീം നമ്പർ ഇലവനിലെ ബാക്കി പ്ലേഴ്സ് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോൺലി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാന്തറും യെസ് അവരെല്ലാം അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി ടീമുകളുടെ അടുത്തേക്ക് പോകാം ടീം നമ്പർ ടെൻ ടീം നമ്പർ ട്വൽവ് നിൽക്കുന്നു അവർ മാത്രമേ ഇനി അടുത്തടുത്തുള്ളൂ യെസ് ഇനി പത്ത് ടീമും മുപ്പത് പേരും മാത്രമേ അനിച്ചുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ടീം നമ്പർ ടെൻ ആ ഫൈറ്റ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ബ്രോക്ക് നിൽക്കുന്നു അബൂ വൈറ്റി നിൽക്കുന്നു റേഞ്ചർ നിൽക്കുന്നു എന്തായാലും ടീ നമ്പർ ട്വൽവിലെ പ്ലേസ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ യാസ് അവർ എടുത്ത് നേരെ ടീ നമ്പർ ടെന്നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്തായാലും സോണൗട്ടിൽ ഒരു ഫൈറ്റ് എടുക്കാനാണ് നമ്മുടെ പിള്ളേർ നോക്കുന്നത് എന്തായാലും നമ്മുടെ ചോക്കോട്ടാക്ക അവിടെ വേവ് ക്ലാറിലെ പ്ലേഴ്സിനോട് അടിക്കുന്നു മലയാളിയെ അവിടെ അടിക്കുന്നു യാസ് അവിടെ നല്ല രീതിയിലുള്ള ഫൈറ്റ് എടുക്കുന്നു എന്തായാലും ടീ നമ്പർ ടെന്നിലെ പ്ലെയർ അവിടെ നമ്മുടെ മക്ലൈനെ അവിടെ അടിച്ചു നോക്കിയിട്ടുണ്ട് എന്തായാലും ഒരു പ്ലെയർ അവിടെ എന്തായാലും ഇവിടെ ഒരു നോക്ക് തിരിച്ച് അങ്ങോട്ട് ഒരു നോക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ അരി സബു വൈറ്റി അവിടെ നോക്കായി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ബ്രോക്ക് നല്ല രീതിയിലുള്ള കവർ ഫയർ കൊടുക്കുന്നു ആ ടൈമിൽ നമ്മുടെ റേഞ്ചർ അവിടെ റിവൈവ് എടുത്തോണ്ടിരിക്കുന്നു എന്തായാലും ടീം നമ്പർ ട്വൽവിലെ പ്ലേസ് അവിടെ റഷിംഗ് ആണ് നടത്തുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ റെക്സ് അവിടെ ്രോക്കിനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ട് എന്നാ സോറി ബ്രോക്കിനെ അല്ല അബു വൈറ്റിനെ പിന്നെ അടിച്ച് നോക്കാക്കിയിട്ട് എന്തായാലും ക്യാൻബിൽ അവരുടെ ഫ്രാങ്കിങ് നടത്തുന്നു എന്തായാലും ബ്രോക്ക് പിന്നെയും അവിടെ മക്കളേനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ട് എന്തായാലും ബ്രോക്ക് കയറി വരുന്നു രണ്ടുപേരവിടെ കയറുന്നു ക്രൈറ്റ് അവിടെ അടിക്കുന്നു എന്റെ മോന വിഷയം ബ്രോക്ക് അവിടെ അടിച്ചിരിക്കുന്നു ഇനി ഒരൊറ്റ പ്ലെയർ മാത്രം പാലിച്ചുള്ളൂ നമുക്ക് നോക്കാം എക്സ് എല്ലാ റേറ്റ് ടീമിൽ ഒരറ്റ പ്ലയർ മാത്രമേ പാലിച്ചുള്ളൂ എന്തായാലും ബ്രോക്കിനെ അവിടെ ഫിനിഷ് ചെയ്തു വിട്ടു യെസ് അവിടെ സോണു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ റിവേവ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം യെസ് അവിടെ റേഞ്ചർ അവിടെ കയറി വരുന്നു അവിടെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന കാനിബൽ അടിക്കുന്നു യെസ് റേഞ്ചറിനെ അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു ഇനി വൈറ്റ് മാത്രമേ കാനിബൽ മനസ്സുള്ളൂ ലൈഫ് അടിക്കാൻ നോക്കുന്നു യെസ് കാനിബൽ അവിടെ ഫിനിഷ് ആയി പോകും സോൺ ഔട്ടിൽ കിടന്നു ഫൈറ്റ് എടുക്കുന്നു എന്തായാലും കാനിബൽ അവിടെ ഓടുന്നു കാനിബൽ അവിടെ ലൈഫ് അടിക്കുമോ വലിയ നോക്കാൻ എന്തായാലും റെക്സിനെ അവിടെ ഫിനിഷ് ചെയ്ത് കിട്ടും മക്ലൈൻ അവിടെ സോണിൽ തീരും എന്തായാലും റേഞ്ചർ അവിടെ നോക്കായി കിടക്കുന്നുണ്ട് എന്തായാലും ക്യാനുബൽ നമുക്ക് പോയി നോക്കിട്ട് വരാം ക്യാനിവൽ യെസ് ക്യാൻവൽ അവിടെ സോണിൽ വീണു യെസ് അങ്ങനെ ടി നമ്പർ ട്വൽവിലെ പ്ലേസ് സോടെ മൊത്തം ഫിനിഷ് ആയി പോയിരിക്കുന്നു നമ്മുടെ റേഞ്ചറിനെ റിവൈവ് ചെയ്യുമോ അബു വൈറ്റി അബു വൈറ്റിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അവിടെ ആളും ഫിനിഷ് ആയി പോയിരിക്കാം യെസ് അബു വൈറ്റി അവിടെ ആളെ ഫിനിഷ് ആയി പോയ കാര്യം മനസ്സിലായിട്ടുണ്ട് മനസ്സിലായില്ലേ എടാ കിൽ മെസ്സേജ് ഒക്കെ നോക്കട്ടെ പ്ലേ സോണിൽ ആളുകൾ വീരുന്ന കണ്ടില്ലേ എന്തായാലും അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട് എന്തായാലും ബാക്കി ടീമുകളുടെ അടുത്തേക്ക് നമുക്ക് പോകാം ടീം നമ്പർ നയൻറ്റീൻ്റെ അടുത്തേക്ക് പോകാം ടീം നമ്പർ നയൻറ്റീനിലെ പ്ലേയേഴ്സ് നമ്മുടെ അക്ഷയ്സ് ഓ അവരൊരു ഇതാണല്ലോ ടീം അപ്പായി കളിച്ചോണ്ടിരിക്കുന്നല്ലേ എന്തായാലും നമുക്ക് ടീം നമ്പർ എയ്റ്റീൻ്റെ അടുത്തേക്ക് പോകാം ഫേക്ക് ഡെറ്റ് പൂൾ ടീം നയൻറ്റീനെ കാണിക്ക് ബ്രോ ടീം അപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞു യെസ് ബ്രോ അവര് ടീമപ്പ് കളിച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എന്താണ് അവർ ഒരേ ടീമിലെ പ്ലെയേഴ്സ് തന്നെയാണ് അവർക്ക് സ്ലോട്ട് മാറിപ്പോയതാണെന്ന് തോന്നുന്നു അവരൊരു സോളോ പ്ലെയറും ഒരു ഡുവോ പ്ലെയറുമാണ് അവിടെ ടീമപ്പായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ടീം നമ്പർ നയൻറ്റീൻ ആൻഡ് ടീം നമ്പർ ഫോർ അവരെ ഞാൻ ഒരേ സ്ലോട്ടിൽ കണ്ടതാണ് പിന്നെ അവരെന്തോ പറ്റിയതാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് അവർ ടീമപ്പായി കളിച്ചോണ്ടിരിക്കുന്നത് അവർ മൂന്ന് പേര് മാത്രമേ ബാലൻസ് ഉള്ളൂ എന്തായാലും നമുക്ക് പോകാം ടീം നമ്പർ ട്വൻറ്റി വണ്ണിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം നമ്മുടെ അർജുൻ പിള്ളാരും ആണ് നിൽക്കുന്നത് എന്തായാലും ടീം നമ്പർ എയ്റ്റീനിലെ പ്ലേയേഴ്സ് സോൺ സോണൌട്ട് കിട്ടണമെന്നുള്ള ഒരു ഫൈറ്റ് എടുക്കാനാണ് ഇവരെല്ലാം നോക്കുന്നത് എന്തായാലും അവിടെ നെയ്ഡുകൾ നല്ല രീതിയിൽ കിട്ടുന്നു ഇവിടെ എം ടു ഫോർ നയനും കൂടെ നമ്മുടെ ടീം നമ്പർ ട്വന്റി വണ്ണിലെ പ്ലേഴ്സോടെ കയറി വരുമ്പോൾ നമ്മുടെ ടീം നമ്പർ എയ്റ്റീലെ പ്ലേഴ്സോട് വണ്ടിയെ നമുക്ക് ചാടി ഇറങ്ങുന്നുണ്ടോ എന്തായാലും ഓർഡർ നേഡ് ഇട്ടു പക്ഷേ നേടിൽ ഒന്നും ആയിട്ടില്ല എന്തായാലും ചോക്കോ ടാക്കോടെ മിസ്റ്റർ ലോണി അവിടെ അടിച്ചിരിക്കുന്നു അത് വേറെ ഏതോ ഒരു ഫൈറ്റ് ആണെന്നു ഒന്നും ആ ഫൈറ്റ് കാണാൻ പറ്റത്തില്ല എന്തായാലും നമ്മുടെ ടീം നമ്പർ എയ്റ്റീനിലെ പ്ലേയേഴ്സ് ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ടീ നമ്പർ ട്വൻറ്റി വണ്ണിലെ പ്ലേയേഴ്സ് അവിടെ റഷീദ് കയറി വരുന്നു ടീം നമ്പർ എയ്റ്റീനിലെ ഒരറ്റ പ്ലെയർ മാത്രമേ മാനസുള്ളൂ ടീം നമ്പർ എയ്റ്റിലെ ഫേക്ക് ഡെഡ് പൂൾ അവിടെ ഓപ്പണി പുറയ്ക്ക് കയറി വരുന്നു അവിടെ അടിക്കുന്നു എം ടു ഫോർ നയൻ കയ്യിലുണ്ടായിട്ട് പോകുന്നു നമ്മുടെ നോയലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നോയലിനെ അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു എന്തായാലും അതൊരു ബുദ്ധിപരമായ കളിയാണ് നമ്മുടെ ടീം നമ്പർ എയ്റ്റിലെ ഫേക്ക് ഡെഡ് പൂൾ കളിച്ചോണ്ടിരുന്ന എന്തായാലും താഴെ ചാടി ഇറങ്ങി അതൊരു നൈസുകൾ തന്നെയാണ് എന്തായാലും ഓഡർ നേടി നെയ്ഡ് വന്നു നേടിനെ കുറിച്ച് സ്മോക്ക് വന്നു തന്നു എന്തായാലും ടീം നമ്പർ എയ്റ്റിലെ നമ്മുടെ വണ്ടർലാലിനെ അവിടെ അടിച്ചു ഫിനിഷ് ചെയ്തു നമ്മുടെ അബി എന്തായാലും ടീ നമ്പർ എയ്റ്റീലെ ആ പ്ലെയർ കയറി വരുന്നു നമ്മുടെ ജസ്റ്റർ അവിടെ കയറി വരുന്നു അവിടെ അടിച്ചു രണ്ട് രണ്ടുപേരെ അവിടെ അടിച്ച് നോക്കാക്കി എന്തായാലും ഫിനിഷ് ചെയ്ത് വിടുമോ ഇല്ലയോ എന്ന് നോക്കാം നമ്മുടെ ഡെസ്റ്ററിനെ അവിടെ തിരിച്ച് നോക്കാക്കിയിരിക്കുന്നു എന്തായാലും ഫേക്ക് ഡെറ്റ് പൂൾ മാത്രം നിൽക്കുന്നു അർജു ആൻഡ് അബി രണ്ട് പ്ലെയേഴ്സ് അവിടെ നിൽപ്പുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ നോയൽ ആൻഡ് അതുപോലെ തന്നെ അഖിൽ രണ്ടുപേരെ അവിടെ നോക്കായി കിടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഫേക്ക് ഡെഡ് പൂൾ ഒറ്റയ്ക്ക് അവിടെ രണ്ടുപേരെ റിവൈവ് ഫിനിഷ് ചെയ്ത് വിടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം അബി അവിടെ കയറി വരുന്നു ഡെഡ് പൂൾ താഴെ എന്ന് കയറി വരുന്നു രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടു പോകും അവിടെ ഫേക്ക് ഡെഡ് പൂൾ അടുത്ത് അബിയനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇനി അർജുൻ മാത്രമേ ബാൻസ് ഫേക്ക് ഡെഡ് പൂൾ വാസു നിൽക്കുന്നു യെസ് എൻ്റെ വിഷയം കളി തന്നെ അവിടെ ആ ഒരു ഫുൾ സ്ക്വാഡിനെ സി സി ക്ലാനിലെ പ്ലേസിനെ മൊത്തം അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു നമ്മുടെ ഫേക്ക് ഡെഡ് പൂൾ ആൻഡ് ജസ്റ്റർ അവരുടെ ടീമിലുണ്ടായിരുന്നു ഒരു പ്ലെയറിനെ അവർക്കും നഷ്ടമായി പോയിട്ടുണ്ട് നമ്മുടെ വണ്ടർലായ അവർക്ക് നഷ്ടമായിട്ടുണ്ട് എന്തായാലും ആദ്യത്തെ ആയിരുന്നു ആ ഫൈറ്റ് ഫുൾ സ്ക്വാഡിനെ അവിടെ ഫിനിഷ് ചെയ്തു വിട്ടിട്ടുണ്ട് നമ്മുടെ ഫേക്ക് ഡെഡ് ബുൾ രണ്ടെങ്കിലുമായി നിൽക്കുന്നു അതുപോലെ തന്നെ ജസ്റ്റർ രണ്ടെങ്കിലുമായി നിൽക്കുന്നുണ്ട് ഇനി ആറ് ടീമും പതിമൂന്ന് പേര് മാത്രമേ മനസ്സിലുള്ളൂ എന്തായാലും നമുക്ക് ടീം നമ്പർ ആറ് ടീം ഇതിൻ്റെ അകത്തുണ്ടോ യെസ് ഒരു ടീം ഉണ്ടായിരുന്നല്ലോ അല്ലേ എന്തായാലും നമുക്ക് ടീം നമ്പർ സിക്സ്റ്റീൻറെ അടുത്തേക്ക് പോകാം നമ്മുടെ സിആർ സെവൻ ക്ലാസ്ലെ പ്ലേസ് ആണെന്ന് തോന്നുന്നു എന്തായാലും അവർ ഒരു ടീമിനെ കണ്ടു പക്ഷേ സോൺ ഔട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ അടിക്കാൻ അവർ നേരെ സോണിലേക്ക് വരുന്നു തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ ടെന്നിലെ പ്ലേഴ്സ് നിൽക്കുന്നുണ്ട് നമ്മുടെ അബു വൈറ്റി ആൻഡ് റേഞ്ചർ എന്തായാലും വണ്ടിയൊക്കെ ഇവിടെ ഇട്ട് കറക്കുന്നുണ്ട് എന്തായാലും ടീം നമ്പർ ടെന്നിലെ പ്ലേയേഴ്സ് ഇവരുടെ അടുത്തേക്കാണ് കയറി വരുന്നത് എന്ന് തോന്നുന്നു യെസ് അവർ ഭഗീം കൊണ്ടാണ് പോകുന്നത് ടീം നമ്പർ തേർട്ടീനിലെ ഒരു പ്ലെയർ അവിടെ സോണിൽ പെട്ട് നോക്കായി കിടക്കുന്നു നമ്മുടെ കെ കർപ്പ അവിടെ സോണിൽ പെട്ട് നോക്കായി കിടക്കുന്നുണ്ട് എന്തായാലും ടീം നമ്പർ ടെന്നിലെ പ്ലേയേഴ്സ് നേരെ വണ്ടി എടുത്തു പോകുന്നു എന്തായാലും നമുക്ക് ടീം നമ്പർ സിക്സ്റ്റീലെ പ്ലേസ് നോക്കാം അവർക്ക് മനസ്സിലായി ഒരു ഭഗിക്കാരന്മാരെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ബഗ്ഗിയുടെ പുറകെ അവർ നേരെ വെച്ച് പിടിക്കുന്നുണ്ട് എന്തായാലും പ്ലേ സോണിൽ നമ്മുടെ ബി എൽ ഇൻസഡൻ അവിടെ ഫിനിഷായി പോയിട്ടുണ്ട് എന്തായാലും വണ്ടി ടീം നമ്പർ സിക്സ്റ്റീനിലെ പ്ലേഴ്സ് ഇവിടെ ഓപ്പണി വണ്ടി നിർത്തി അതൊരു ബുദ്ധിപരമായ ഒരു കളിയാണ് എന്ന് നമുക്ക് നോക്കാം

കുറെ നേര വായിക്കഴു കോണ കോണ കോണു എന്തായാലും ടീ നമ്പർ ടെന്നിലെ ഒരു പ്ലെയർ അവിടെ നോക്കായിരുന്നു എന്തായാലും ടീ നമ്പർ ടെന്നിലെ ആ ഒരു പ്ലെയറിനെ റിവൈവ് ചെയ്യുന്നുണ്ട് എന്തായാലും ടീം നമ്പർ സിക്സ്റ്റീനിലെ പ്ലെയേഴ്സ് അവിടെ റഷ് ചെയ്ത് കയറുന്നുണ്ട് എന്തായാലും ആ റഷിങ് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നല്ല രീതിയിലുള്ള നെയ്ഡുകൾ ടീ നമ്പർ ടെന്നിലെ പ്ലേയേഴ്സിന് ഇടുന്നുണ്ട് എന്തായാലും ഒരു നെയ്ഡ് വരുന്നു ആ നെയ്ഡിൽ ടീ നമ്പർ ടെന്നിലെ പ്ലേയേഴ്സ് അവിടെ ഫിനിഷ് ആയി പോകും എൻ്റെ മോനെ എന്തായാലും അവിടെ ഒരാളും കൂടെ മാത്രമേ ഉള്ളൂ പക്ഷേ ലൈഫിലെ എന്തായാലും ടീ നമ്പർ ടെന്നിലെ പ്ലേയേഴ്സിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുന്നു നമ്മുടെ സ്വന്തം സിഒ സി ആർ മാക് അവിടെ ഫിനിഷ് ചെയ്ത് വിട്ടു ബ്രോ മൈ ബ്രദർ വാസ് പ്ലേയിങ് ഇൻ ദ റൂം സി സിക്സ് ക്ലാസ് സി സിക്സ് ക്ലാന്നിലെ പ്ലെയേഴ്സ് ഫിനിഷായിപ്പോയി ബ്രോ സോറി ബ്രോ ആശാനേ കില്ല കിൽ പോയോ ആശാൻ്റെ കിളി പോയോ എന്ന് ചോദിച്ചു കിളി പോയില്ലടാ ഇങ്ങനെ ഈ ബാഡ് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഔട്ടായി പോകും പിന്നെ നമുക്ക് മര്യാദയ്ക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല എന്തായാലും അവരുടെ തൊട്ടടുത്തേക്ക് നമ്മുടെ ടി നമ്പർ എയ്റ്റീനിലെ പ്ലേസ് അവിടെ കയറി വരുന്നു ടി നമ്പർ എയ്റ്റീൻ വാ സിക്സ്റ്റീൻ നമ്പർ സെവൻറ്റീൻ യെസ് വന്നപ്പോൾ തന്നെ വണ്ടി ഒരാളെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ഫേക്ക് ഡെഡ് പൂൾ മാത്രമേ ബാലൻസ് ഉള്ളൂ ഡെഡ് പൂൾ അവിടെ അടിച്ചിരിക്കുന്നു നമ്മുടെ മലയാളി തന്നെ അവിടെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു ഡെഡ് പൂളിന് അവിടെ ലൈഫില്ല വണ്ടി അവിടെ അടിച്ചുപൊട്ടി ജീവിക്കുന്നു നമ്മുടെ ആരാണത് പാൻതോറ പാൻതോറ അവിടെ വണ്ടി അടിച്ചു പഠിച്ചു ആ ഒരു ടീമും ഫിനിഷ് ആയി പോയിട്ടുണ്ട് ഇടേ ലൂട്ട് അടിക്കാത്ത ടീമൻസിന് റിവ്യൂയുടെ എന്ത് ഇനിയുള്ളത് നമ്മുടെ ടീം നമ്പർ തേർട്ടീൻ ടീം നമ്പർ ഫോർട്ടീൻ അവരൊരു ടീം അപ്പ് പ്ലേഴ്സ് വാസസ് ടീം നമ്പർ ആണ് നിൽക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ബെച്ചാ ടീം പിള്ളേരും അവർ ടീം അല്ലേ അല്ല അവർ ടീം അപ്പ് അല്ല കേട്ടോ സോറി അവർ രണ്ട് രണ്ട് ടീമുകളാണ് തോന്നുന്നു എനിക്കറിയില്ല കൃത്യമായിട്ട് എക്സ് എൽ ആർ റേറ്റ് എന്ത് ചെയ്തു ചോദിച്ചു ബീച്ച് സ്കെയിമിങ് മെസ്സേജ് അയച്ചു ബ്രോ ആ ഒരു മെസ്സേജ് എക്സ് എൽ ആർ റേറ്റ് ടീമിലെ പ്ലേയേഴ്സിനെ ഫിനിഷ് ചെയ്തവരുടെ വണ്ടിയാണിത് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രോ യുവർ ലൈവ് ഈസ് സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുൺ മൊഹമ്മദ് സഹിച്ചു താങ്ക് യു ബ്രോ എന്തായാലും നമ്മുടെ മാക്ക് അവിടെ ഒരാളെയും കൂടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ഫോർ വേഴ്സസ് വൺ സിറ്റുവേഷൻ നമ്മുടെ കെ കർപ്പ് മാത്രമേ ബാലൻസ് ഉള്ളൂ എന്തായാലും കെ കർപ്പിനെ അവിടെ സോണിലും കാരണം എന്തായാലും കറുപ്പിന് നല്ല രീതിയിലുള്ള ടാഗോ നിന്ന് കിട്ടുന്ന എന്തായാലും ഒരു സ്മോക്ക് കിട്ടുന്ന ആ സ്മോക്ക് പൊട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കറുപ്പ് അവിടെ ഫിനിഷ് ആയി പോകുന്നു തോന്നുന്നു യെസ് കർപ്പിനെ അവിടെ ഫിനിഷ് ചെയ്ത് വെച്ചു നമ്മുടെ ചോക്കോട്ടാക്കോ അവിടെ ഫിനിഷ് ചെയ്ത് യെസ് നമ്മുടെ മാച്ചിവിടെ ഫിനിഷ് ആയി പോയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അടിച്ചിരിക്കുന്ന വേറെ ആരുമല്ല നമ്മുടെ ടീന സെവൻ ലെ പ്ലെയേഴ്സ് ആണ് അവർ ടോട്ടൽ കില്ലെടുത്തിരിക്കുന്നത് പത്തും നാലും കില്ലാണ് എടുത്തിരിക്കുന്നത് പവർ എന്ന് പറഞ്ഞാൽ ലെസ് ഡ്രീമർ മെസ്സേജിച്ചിരിക്കുന്നു എന്തായാലും ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിൽ കയറി വന്നിരിക്കുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടണുകൾ അടിച്ചുപോടിച്ചത് ഇതുപോലത്തെ വെറൈറ്റി ടൂർണമെന്റുകൾക്ക് കാണാൻ പറ്റും എന്തായാലും വൻ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് നടത്തിയിരുന്നത് എന്തായാലും മോൻസി ജോസഫ് അതാരാണെന്ന് അറിയുവാണെങ്കിൽ നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ അകത്തൊന്ന് മെസ്സേജ് അയച്ചിരണം കാരണം കറപ്പല്ല സോറി ബ്രോ ഓ മൈ ഗോഡ് ലൈവ് ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ജസ്റ്റ് വരുവല്ലേ ക്ഷമിക്കടേ ക്ഷമിക്കടേ എന്തായാലും നമുക്ക് നോക്കാം പാൻടോറ നാല് കിലുമായി നിൽക്കുന്നു ചോക്കോട്ടാക്കോ അഞ്ചു കിലുമായി നിൽക്കുന്നു മലയാളി രണ്ട് കിലുമായി നിൽക്കുന്നു സിഒആർ മാക് അഞ്ചു കിലുമായി നിൽക്കുന്നു ടോപ്പ് കുറുപ്പ് സീറോ കിൽ ഐ ആം ലിറ്റിൽ ഗൈ സീറോ കിൽ ബി എൽ ആൻഡ് സീറോ കിൽ ടോപ്പ് ത്രീ വന്നത് സീറോ കിൽ സീറോക്കിൽ സീറോ കിൽ ടോപ്പ് ഫോർ വന്നത് ഫേക്ക് ഡെഡ് ബൂൾ രണ്ട് കിലുമായി നിൽക്കുന്നു അതുപോലെ തന്നെ ജസ്റ്റർ രണ്ട് കിലുമായി നിൽക്കുന്നു ടോപ്പ് ഫൈവ് വന്നത് അരി സ്റ്റീവിലെ പ്ലെയേഴ്സാണ് അബു വൈറ്റി സീറോ കിൽ ബ്രോക്ക് അഞ്ച് കിലുമായി നിൽക്കുന്നു റേഞ്ചർ സീറോ കിലുമായി നിൽക്കുന്ന ടോപ്പ് സിക്സ് അക്ഷയ് സണ്ണി സീറോ കിലുമായി നിൽക്കുന്ന ടോപ്പ് സെവൻ വന്നത് സി സിക്സ് ക്ലാൻലെ പ്ലേയേഴ്സാണ് നോയൽ ഒരു കിലുമായി നിൽക്കുന്നു അബി നാല് കിലുമായി നിൽക്കുന്നു അതുപോലെ തന്നെ അഖിലാൻഡ് അർജു സീറോ കിലുമായി നിൽക്കുന്നു ടോപ്പ് എയ്റ്റ് വന്നത് ഐ എൻ എഫ് പാന്തർ സീറോ കിൽ എക്സ് ഔട്ട് വൂൾഫ് രണ്ട് കിലുമായി നിൽക്കുന്നു ഡ്രീം ക്യാച്ചർ സീറോ കിൽ മിസ്റ്റർ ലോണി ഒരു കിലുമായി നിൽക്കുന്നു ടോപ്പ് നയൻ വന്ന് എക്സ് എൽ ആർ റേറ്റിലെ ടീമാണ് അവർ ടോട്ടൽ എട്ട് കിലാണ് എടുത്തിരിക്കുന്നത് ടീർ എക്സ് മൂന്ന് കിൽ ക്യാൻബൽ മൂന്ന് കിൽ ക്രൈറ്റ് ഒരു കിലുമായി നിൽക്കുന്നു മക്ലൈൻ ഒരു കിലുമായി നിൽക്കുന്നു ടോപ്പ് ടെൻ വന്നത് വേവ് ക്ലാ ആണ് വേവ് ഇയുബാ ഫ ഒരു കിലുമായി നിൽക്കുന്നു അതുപോലെ തന്നെ വേവ് ഡെത്ത് ഒരു കിലുമായി നിൽക്കുന്നു ഇനിയിപ്പോൾ അതുപോലെ തന്നെ ടോപ്പ് ഇലവൺ വന്ന ഡി സി ഫോർട്ടി സെവൻ ഇഞ്ച് രണ്ട് കിലുമായി നിൽക്കുന്നു അതുപോലെ തന്നെ ടോപ്പ് ഫോർട്ടീൻ വന്ന ആർ ഡി എക്സ് പോയി രണ്ട് കില്ല അതുപോലെ തന്നെ ബി എൽ കെ ഡിസിപ്ലി രണ്ട് കിലുമായി നിൽക്കുന്നു അതുപോലെ തന്നെ ടോപ്പ് സിക്സ്റ്റീൻ വന്ന ജി ടി എച്ച് സെബ് മൂന്ന് കിലുമായി നിൽക്കുന്നു അതുപോലെ തന്നെ ടോപ്പ് എയ്റ്റീം വന്ന അമൽ മൂന്ന് കിലുമായി നിൽക്കുന്നു വേറെ ആരും തന്നെ വലിയ കിലുകളൊന്നും എടുത്തില്ല അപ്പോൾ എന്തായാലും മാച്ച് ഇവിടെ ഫിനിഷ് ആയി പോയിട്ടുണ്ട് കുറേ മെസ്സേജുകൾ വായിക്കാൻ പറ്റിയില്ല അത് വേറൊന്നും കൊണ്ടല്ല ഇതുപോലെ ബാഡ് കമൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് നോക്കാനേ തോന്നത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ മെസ്സേജ് നോക്കാതിരുന്നത് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്തായാലും ഞാൻ ആ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്തായാലും അവന് ലൈവിൽ കയറി ഇതുപോലത്തെ മെസ്സേജുകൾ ഇടാൻ പറ്റത്തില്ല അരുൺ മോഹൻ ബ്രോ നാളെ ലൈവ് ഉണ്ടോ എന്ന് ചോദിച്ചു മെസ്സേജ് അച്ചു ബ്രോ നാളത്തെ ലൈവ് എസ് ക്യൂട്ടീവ് ഇലവന്റെ റൂം വച്ചായിരിക്കും നാളെ നമ്മൾ ലൈവ് ഇടുന്നത് എന്തോ ഒരു കാര്യം പറയുക ഡ്യൂട്ടി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ നാളെ ലൈവ് ഇടുന്നതായിരിക്കും അത് എക്സ്ക്യൂട്ടീവ് ഇലവൻ്റെ റൂം ആയിരിക്കും ഈ റൂം നമ്മൾ നാളെ ഇടത്തില്ല നാളെ കഴിഞ്ഞ് മുതലേ എടുത്തുള്ളൂ എന്തായാലും ബീച്ച് ഗെയിമർ വൈറ്റി ഒരു കളി വരാമോ ആർ ഡി എക്സ് ഗെയിമിംഗ് കേരള ഒ പി എന്ന് പറഞ്ഞ് മനസ്സേച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബീച്ച് ഗെയിമർ വൈറ്റി ആരോ മൽ ആരോ എൽ എൽ എന്തായാലും ഞാൻ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യുവാണ് എല്ലാവർക്കും ലൈവ് കാണാൻ കയറി വന്നവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് അപ്പോൾ കയറി വന്നവരെല്ലാം നമ്മുടെ ലൈവ് ലൈവ് ലൈക്ക് ചെയ്തു എന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് ഞാൻ വായിച്ച പേരുകളൊക്കെ എന്തായാലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇപ്പോൾ രണ്ടോ മൂന്നോ മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഈ റൂം ഇടാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് പേരുകൾ കൃത്യമായിട്ടാകാത്തത് എന്തായാലും ഉടനെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ സെറ്റാക്കി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ